സാൻഡ്രം ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ. ഇന്ന് നമുക്കൊരു മുട്ട ചായ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് നമ്മുടെ വീഡിയോ. നാം പണ്ട് കാലത്ത് എല്ലാവരും സ്ഥിരമായിട്ട് എല്ലാ വീടുകളിലും ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് മുട്ട ചായ. ഇപ്പോഴ അത് മിക്ക ആളുകൾക്കും അറിയാറില്ല. ഇത് നമുക്കത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്കിന്നൊന്ന് നോക്കാം. നമുക്കിതിനാവശ്യമായത് മുട്ട, ചായപ്പൊടി, പഞ്ചസാര എന്നിവയാണ്. പാലിന് പകരമാണ് നമ്മളിവിടെ മുട്ട ഉപയോഗിക്കുന്നത്. മുട്ടയുടെ മഞ്ഞക്കരുവാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഒരു മഞ്ഞക്കരു കൊണ്ട് 2 ഗ്ലാസ് ചായ നമുക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് അതിനാവശ്യമായ കട്ടൻ ചായ റെഡിയാക്കാം. 2 ഗ്ലാസ് ചായക്കുള്ള വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്കിതിൽ പഞ്ചസാര ഇട്ടുകൊടുക്കാം. വെള്ളം വേഗം തിളയ്ക്കാനാണ് പഞ്ചസാര ആദ്യമേ ഇട്ടു കൊടുക്കുന്നത്. ഇനി വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തേയിലപ്പൊടി ഇട്ടു കൊടുക്കാം. നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ചുള്ള തേയിലപ്പൊടി വേണം ഇട്ടു കൊടുക്കാൻ. ഞാൻ ഇതിന് 1.5 ടീസ്പൂൺ ആണ് ഇട്ടു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് വെന്തിറങ്ങുന്നിടം വരെ നമുക്ക് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് എടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് അരിച്ചെടുക്കാം. ഇനി നമുക്ക് മുട്ട ചെറിയ ഹോളിട്ട് മഞ്ഞക്കരുവും വെള്ളക്കരുവും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ നാടൻ കോഴിയുടെ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഏത് മുട്ട വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. വെള്ളക്കരു ഇപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞക്കരു വേറൊരു ഗ്ലാസ്സിലോട്ട് ഇടാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇത് 2 ഗ്ലാസ് ചായക്കുള്ളതായതുകൊണ്ട് ഞാൻ സ്പൂണും കൊണ്ടാണ് ഇത് അടിച്ചെടുക്കുന്നത്. ഒരുപാട് ഗ്ലാസ് ചായ വേണ്ടവർ വിസ്കോ ബീറ്ററോ യൂസ് ചെയ്ത് ഇത് നന്നായിട്ട് പതപ്പിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ തിളപ്പിച്ചു വച്ചിരിക്കുന്ന കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കുന്നു. ഇത് നന്നായിട്ട് മിക്സ് ആകുന്നതിന് വേണ്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആറ്റിയെടുക്കാം. ഇത് നല്ല ചൂടോടുകൂടി കുടിക്കുന്നതാണ്, വളരെ ടേസ്റ്റ്. ഇങ്ങനെ നമ്മുടെ മുട്ട ചായ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ടേസ്റ്റി ആയിട്ടുള്ള മുട്ടച്ചായ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നന്ദി.